ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹൈദരാബാദി ബ്രിഞ്ചാൾ ബിരിയാണിയാണ്. അപ്പോൾ ബ്രിഞ്ചാൾ ബിരിയാണിക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. അതിനായി ഞാൻ 1 കപ്പ് ബസ്മതി റൈസ് വേവിച്ച് ഊറ്റി വെച്ചിട്ട് എടുത്തിരിക്കുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു വലിയ സവാള ചെറുതായി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ബ്രിഞ്ചാൾ, അത് ഏത് ബ്രിഞ്ചാൾ വേണം നമുക്ക് എടുക്കാം, വയലറ്റോ പച്ചയോ ഏതായാലും കുഴപ്പമില്ല. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ഒരു കപ്പോളം വരും. ഒരു മീഡിയം സൈസ് വഴുതനങ്ങാ മതിയാവും. പിന്നെ വേണ്ടത് ഒരു 4 പച്ചമുളക് ഞാൻ രണ്ടായി കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3 വെളുത്തുള്ളി വേണം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ചനാദാൽ, 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഉറുദാൽ, 2 ടേബിൾ സ്പൂൺ മല്ലി കൊറിയാണ്ടർ സീഡ്സ്, പിന്നെ ജീരകം, നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ 2 ടീസ്പൂൺ എള്ള്, വെളുത്ത എള്ളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 ചുവന്ന മുളകുണ്ട്, കുറച്ച് 1/2 ടീസ്പൂണോളം ഗരം മസാലയുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കാഷ്യൂ നട്ട്, ഞാൻ നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നിലക്കടലയും വേണം. പിന്നെ കൊറിയാണ്ടർ ലീവ്സ്, കറി ലീവ്സ്, കടുക് വറുക്കാനുള്ളത് കടുക്, എണ്ണ, ഇതൊക്കെ വേണം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് ആദ്യം ഈ എടുത്തു വെച്ചിരിക്കുന്ന മല്ലി ഒന്നിട്ട് ആദ്യം ഒന്ന് വറുക്കാം. ഒന്ന് നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മല്ലി നല്ലോണം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടലപ്പരിപ്പിട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ്, പിന്നെ ജീരകം. ഈ എടുത്ത് വെച്ചിങ്ങനെ എള്ള് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എള്ള് ചേർത്തില്ലെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കാം. ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ചുമക്കൊന്ന് വറക്കണം. ഇത് നല്ലവണ്ണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് വറുത്തെടുക്കണം. നല്ലവണ്ണം ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലോണം പൊടിച്ചെടുക്കണം. ഞാൻ ഈ വറുത്തെടുത്ത് വെച്ചിരിക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഗരം മസാല പൊടിയും കൂടെ ഇട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈൻ പൊടിയാവണമെന്നില്ല, ചെറിയ തരികളോടുകൂടി പൊടിച്ചെടുക്കാം. ഞാൻ നല്ലോണം മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ തരിതരിപ്പോടുകൂടിയാണ് പൊടിച്ചിരിക്കുന്നത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 2 ബേ ലീഫ്, കറുവപ്പട്ട ഒരു 2 പീസ്, ഗ്രാമ്പൂ, ഏലക്കായ വരുന്നു. ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നിലക്കടല കൂടെ ഇട്ട് കൊടുക്കും. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് വഴറ്റാം. നല്ലോണം വഴറ്റി വെച്ച് കുറച്ച് ഉപ്പും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഗാർലിക് എടുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് നീളത്തിൽ. അതും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ലോണം വഴണ്ട് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. തീ കുറച്ച് വെച്ചിരുന്നാൽ മതി. ഇനി ഇതൊന്ന് നല്ലോണം വെന്ത് വരട്ടെ. വഴുതനങ്ങയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി പിന്നെ അപ്പൊട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ബ്രൗൺ കളറാകുന്ന വരെ. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് നല്ലവണ്ണം ഒന്ന് മൂക്കട്ടെ. തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഒരു
ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. നമുക്ക് ഈ ചോറ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി നോക്കി ഉപ്പ് പോരെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കൂടെ ഇട്ടോളൂ. ബ്രിഞ്ചോൾ ബിരിയാണി റെഡിയായിട്ടുണ്ട്. നമുക്ക് ടീ ഓഫ് ചെയ്യാം. ഇതാ നമ്മൾ സാധാരണ കഴിക്കുന്ന ബിരിയാണിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബ്രിഞ്ചോൾ ബിരിയാണി. അപ്പൊ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു റെസിപ്പിയുമായി വരുന്നവരെ